ഗാഡ്ജറ്റ് ഗുരുവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഉപകരണത്തെക്കുറിച്ചാണ്, വാഷിംഗ് മെഷീനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. വിപണിയിൽ ഒത്തിരി വാഷിംഗ് മെഷീനുകളുണ്ടെങ്കിലും നമ്മൾ ഡ്യൂറബിളായിട്ടുള്ള വാഷിംഗ് മെഷീനുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള വാഷിംഗ് മെഷീനുകൾ ഇപ്പോൾ LG കമ്പനി നമുക്കായി വിപണിയിൽ ലഭ്യമാക്കിയിരിക്കുന്നു. വാഷിംഗ് മെഷീനുകൾ രണ്ട് ടൈപ്പിലാണുള്ളത്. രണ്ട് തരം വാഷിംഗ് മെഷീനുകളുണ്ട്. ഒന്ന് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, മറ്റൊന്ന് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യാനുള്ള തുണി വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്പിൻ ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരു ടബിലേക്ക് മാറ്റുന്നു. അപ്പോൾ രണ്ട് ടബ് വരുന്നതാണ് സെമി വാഷിംഗ് മെഷീൻ. ഈ വാഷിംഗ് മെഷീൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഉപയോഗം പകുതി, അതായത് 50-50 ആണ്. പകുതി നമ്മൾ ജോലി ചെയ്യണം, പകുതി മെഷീൻ ജോലി ചെയ്യും. അതാണ് സെമി വാഷിംഗ് മെഷീൻ. അതായത് വെള്ളം നിറയുന്നതുവരെ കാത്തു നിൽക്കണം. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ചെയ്യാനുള്ള തുണിയും പൗഡറും ആഡ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കഴിഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക. ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഫില്ല് ചെയ്യുക. വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിൻസിലോട്ട് പോവുക. റിൻസ് നമുക്ക് ആവശ്യമുള്ള സ്റ്റേജ് എത്ര ടൈപ്പ് റിൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സെമിയിൽ സാധിക്കും. ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ എത്ര പ്രാവശ്യം നമുക്ക് അത്രയും വാട്ടർ കൺസപ്ഷൻ കുറവായിരിക്കും കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അതിനെയാണ് നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലോട്ട് പോകുന്നത്. ഇതിൻ്റെ അളവ് നമുക്ക് അറിയാൻ പാടില്ല. ഒരു തുണി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശം ഒരു പാത്രം വെള്ളം ഒഴിച്ചു, അല്ലെങ്കിൽ പൈപ്പ് തുറന്ന് കുറച്ച് വെള്ളം മാത്രമേ സെമിയിൽ വരത്തുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം. നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഇതെല്ലാം സെൻസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഉപകരണമാണ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമ്മൾ പറയുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ രണ്ട് ടൈപ്പിലെ വാഷിംഗ് മെഷീനുണ്ട്. ഒന്ന് ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ തുണിയിടുന്ന വാഷിംഗ് മെഷീനുണ്ട്, അല്ല ടോപ്പ് ഓപ്പൺ ചെയ്ത് തുണിയിടുന്ന വാഷിംഗ് മെഷീനുണ്ട്. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും, അങ്ങനെയാണ് വാഷിംഗ് മെഷീൻ പറയുന്നത്. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി വാഷ് ചെയ്യാനായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിഡ് അടച്ച് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഫങ്ഷൻ ഒന്നും ആഡ് ചെയ്യേണ്ട എങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം വാഷിംഗ് മെഷീൻ തന്നെ അത് സെൻസ് ചെയ്ത് വാഷ്, റിൻസ്, സ്പിന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ടോപ്പ് ലോഡിൽ പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് വാഷിംഗ് ടൈമിൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഇൻ കേസ് നമുക്ക് കളർ പോകുന്ന ഡ്രസ്സായിരിക്കാം വാഷ് ചെയ്യാനായിട്ട് ഇടുന്നത്. കളർ പോകുന്ന ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇടുമ്പോൾ നമുക്ക് അയ്യോ കളർ മറ്റുള്ള ഡ്രസ്സിലോട്ട് പറ്റിപ്പിടിക്കും എന്ന് പേടിക്കണ്ട. നമുക്ക് ഉടൻ തന്നെ അതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ തുണി എടുക്കാനായിട്ട് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഫുള്ളി എല്ലാം മെഷീൻ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ പവർ ഓൺ ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എപ്പോഴും നമ്മൾ ഇതിൻ്റെ വാട്ടർ ഇൻലെറ്റ് പൈപ്പിൻ്റെ ടാപ്പിൽ കണക്ട് ചെയ്തിരിക്കും. ടാപ്പ് ഓൺ തുറന്നിരുന്നു കഴിഞ്ഞാലും വെള്ളം വാഷിംഗ് മെഷീൻ അകത്തോട്ട് വീഴത്തില്ല. മെഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് മാത്രമേ മെഷീനാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. അതിനാണ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞത്. വാഷ്, റിൻസ്, സ്പിന്ന് മൂന്ന് ഫംഗ്ഷനും കഴിഞ്ഞ് ഇതിന് അലാറം ഉള്ള മെഷീൻ ഉണ്ടാവും. എൽ ജിക്ക് എല്ലാ മെഷീനിലും അലാറം ഉണ്ടാവും. അലാറം ഉള്ള മെഷീൻ ഉണ്ടാവും, ഇല്ലാത്ത മെഷീൻ ഉണ്ടാവും. അലാറം ഉള്ള എൽ ജിയുടെ മെഷീനാണെങ്കിൽ അലാറം അടിക്കുമ്പോൾ നമുക്ക് വന്ന് തുണിയെടുത്ത് മാറ്റിയാൽ മതിയാവും. അലാറം ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അളവിലുള്ള തുണി, അതായത് 6 kg മുതൽ നമ്മുടെ എൽ ജിയുടെ തന്നെ 6 kg, 6.2, 6.5, 7 kg, 7.5, അങ്ങനെ വിവിധ അളവിൽ കപ്പാസിറ്റികളിലുള്ള വാഷിംഗ് കപ്പാസിറ്റിയുള്ള മെഷീൻ അവൈലബിളാണ് മാർക്കറ്റിൽ. ഈ വാഷിംഗ് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് 6 kg ക്ലോത്ത്, അതായത് വാഷ് ചെയ്യാനിടുന്ന ഡ്രൈ ക്ലോത്തിൻ്റെ വെയിറ്റാണ് 6 kg. 6 kg നമ്മുടെ ഈ സ്റ്റേജിലുള്ള 6 kg തുണി നമുക്ക് മെഷീനിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വെള്ളം കൂടെ ആഡ് ആകുമ്പോൾ അത് എത്രയായിക്കോട്ടെ, അത് നമ്മളറിയണ്ട. 6 kg വാഷ് ചെയ്യാനുള്ള തുണി നമുക്ക് 6 kg കൂടുതലായി കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ടാവില്ല. അതുകൊണ്ട് പേടിക്കേണ്ട, ഇത്ര നമുക്ക് തൂക്കിയിടേണ്ട ആവശ്യം വരുന്നില്ല. തുണി 6 kg കുറഞ്ഞു പോയെന്നും കൊണ്ട് പ്രശ്നമല്ല, കൂടിയാലേ ഉള്ളൂ. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തുണി അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മെഷീൻ ഓൺ ആവത്തില്ല. അപ്പോൾ അത് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഗുണങ്ങളാണിത് ഇതൊക്കെ. പിന്നെ ഇത് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ, ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുന്ന പലരും ഉണ്ടാവും. ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാം, കോൾഡ് വാട്ടർ യൂസ് ചെയ്യാം. ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഹോട്ട് വാട്ടർ ഇൻബിൽട്ട് ആയിട്ടുള്ള മോഡലാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ. ഇത് രണ്ടിനും വാഷിംഗ് ടെക്നോളജി രണ്ടും രണ്ട് ടൈപ്പാണ്. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ ഇങ്ങനെ കറങ്ങുമ്പോൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ ഇങ്ങനെയാണ് കറങ്ങുന്നത്. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്താണ് ഫ്രണ്ടിലോട്ട് തുണി ആഡ് ചെയ്യുന്നത്. ടോപ്പ് ലോഡ് ടോപ്പ് ഓപ്പൺ ചെയ്ത് അതിനോട്ട് ആഡ് ചെയ്യും. ഫ്രണ്ട് ലോഡ് പറയുകയാണെങ്കിൽ, ഫ്രണ്ട് ലോഡിൽ ഈ ചൂടുവെള്ളത്തിൻ്റെ അളവ് നമുക്ക് 30° മുതൽ 95° വരെ ചൂട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിലെ ടെമ്പറേച്ചർ കൺട്രോളുണ്ട്. എൽ ജിയുടെ മെഷീനാണെങ്കിൽ 100%യും ടച്ച് പാനലാണ്, ഈസി ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ജോഗ് ഡയലുണ്ട്, അതിൽ നമ്മൾ ഏത് ഫംഗ്ഷനാണ് ആവശ്യം അതിൽ വയ്ക്കുക. ഓട്ടോമാറ്റിക് ആണെങ്കിൽ അതിൽ വയ്ക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. മെഷീൻ കോട്ടൺ ആയിക്കോട്ടെ, സിന്തറ്റിക് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, മെഷീൻ തന്നെയാണ്. അതിൻ്റെ വാട്ടർ സെലക്ട് ചെയ്ത് മെഷീൻ വാഷ് പ്രോസസ്സിങ് കഴിഞ്ഞ് റിൻസ് കഴിഞ്ഞ് സ്പിന്നിലോട്ട് പോകുന്നതാണ്. ഇതാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ എൽ ജിയുടെ. ഫ്രണ്ട് ഓപ്പൺ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് തുണി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡോർ ക്ലോസ് ചെയ്യുക. മെഷീൻ എപ്പോഴും ഇതിലായിരിക്കണം, സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ജോബ് ഡയൽ. ഈ ഡയൽ നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ ലൈറ്റ് ഉണ്ടാകും, നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനും സാധിക്കും. 100% ടച്ച് പാനലാണ്, നമുക്ക് ഏത് 95° വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇത് വരുന്നത് സ്പിന്നിൻ്റെ ഡ്രൈയിങ് എഫിഷ്യൻസിയാണ്. അതായത് ഇതിൽ 1400 വരെ സ്പീഡിൽ നമുക്ക് സ്പിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് കാരണം ഡ്രൈയിങ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത, മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 6 motion DD, അതാണ് മോർ മോഷൻ ബെറ്റർ കെയർ എന്നാണ്. അതായത് 6 motion DD ഡയറക്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ, മറ്റുള്ള കൺവെർഷൻ ടൈപ്പിൽ വരുമ്പോൾ മോട്ടോർ താഴെ വെച്ചിട്ട് ബെൽറ്റ് ഇട്ടാണ് ഈ ഡ്രമ്മിനെ കറക്കുന്നത്. അതായത് ഈ ഡ്രമ്മ് കറങ്ങുന്നത് ഈ മോട്ടോർ വെച്ചിട്ട് ഇങ്ങനെയാണ് കറക്കുന്നത്. ഈ ഡ്രമ്മിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഭാഗം. ഇത് എൽ ജിയുടെ കമ്പനിയാണ്. എൽ ജിയുടെ മോട്ടോർ ഇങ്ങനെയാണ് ഡയറക്റ്റ് ഡ്രൈവ്. ഇത് കാരണം വളരെ കറണ്ട് കൺസംപ്ഷൻ വളരെ കുറച്ച് മതി. ഇതിന് ലൈഫ് കൂടുതലാണ്, 22 years ലൈഫ് ഉണ്ട്. ഇതിന് നോ ബെൽറ്റ് നോ പുള്ളി, ഇതാണ് ഇതിൻ്റെ ഇത്. We'll be right back.
ഇതിൻ്റെ പ്രത്യേകത, എൽ ജി വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ 6 മോഷൻ DD 6 ടൈപ്പിലാണ് ഇത് വാഷ് ചെയ്യുന്നത്. സ്മാർട്ട് ഇൻവെർട്ടർ കംപ്രസർ മോട്ടോറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് മോട്ടോർ ഇൻവെർട്ടർ മോട്ടോറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് എൽ ജിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡ്രൈവ്, ഡയറക്റ്റ് ഡ്രൈവ്, 6 DD 6 മോഷൻ ഡയറക്റ്റ് ഡ്രൈവ് മോട്ടോറാണ് എൽ ജി പ്രൊവൈഡ് ചെയ്യുന്നത് മെഷീനിൽ. അത് കാരണം മറ്റുള്ള കമ്പനി കൺവെർഷൻ മോഡൽ അപേക്ഷിച്ച് ഇതിന്, അതായത് 50, അതായത് നല്ലൊരു ശതമാനം ലെസ് നോയ്സ് ഉണ്ടാവും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഡയറക്റ്റ് ഡ്രൈവ് ആകുമ്പോൾ, മറ്റുള്ള കമ്പനിക്കാകുമ്പോൾ മോട്ടോർ വന്നിട്ട് ബെൽറ്റ് വന്നിട്ടാണ് ഡ്രം കറക്കുന്നത്. ഇതിലങ്ങനെയല്ല, ഈ ഡ്രമ്മിൻ്റെ, വാഷിംഗ് ഡ്രമ്മിൻ്റെ പുറകിലായിട്ടാണ് നമുക്ക് ഈ മോട്ടറിനെ കാണാൻ സാധിക്കുന്നത്. എൽ ജിയുടെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഡയറക്റ്റ് ഡ്രൈവ്. ഇത് പുള്ളിയോ ബെൽറ്റോ ഇല്ല, നോ പുള്ളി നോ ബെൽറ്റ്. ഇതാണ് എൽ ജിയുടെ മെയിൻ അഡ്വാൻറ്റേജ്, ഡയറക്റ്റ് ഡ്രൈവ്. 6 ടൈപ്പിലുള്ള വാഷിംഗാണ് എൽ ജി പ്രൊവൈഡ് ചെയ്യുന്നത്. 6 അതാണ് 6 മോഷൻ DD 6 ടൈപ്പിൽ വാഷ് ചെയ്യും. അതായത് തുണി മറ്റുള്ള മെഷീനിൽ തുണി വാഷ് ചെയ്യുമ്പോൾ ബോള് പോലെ ഉരുണ്ട് കിടക്കും, നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എൽ ജിയിലാണെങ്കിൽ 6 ടൈപ്പിലുള്ള വാഷിംഗ്, ഓട്ടോമാറ്റിക്കലി 6 ടൈപ്പിൽ വാഷിംഗ് ക്വാളിറ്റി നടക്കും. അത് കാരണം അതിനകത്ത് വാഷ് ചെയ്യാനായിട്ടിരുന്ന തുണി എപ്പോഴും സ്പ്ലിറ്റായിട്ട് തന്നെ ഇരിക്കും. അതിന് ജെറ്റ് സ്പ്രേ ഉള്ള മോഡലുണ്ടാവും. ജെറ്റ് സ്പ്രേ അതിശക്തമായിട്ടുള്ള വെള്ളം ഇതിനോട്ട്, ഈ ഡ്രമ്മിലോട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് തുണിയുടെ ക്ലോത്തിൻ്റെ നൂലിൻ്റെ ഇടയിലോട്ട് ചെന്ന് അഴുക്കിനെ പൂർണ്ണമായിട്ടും 100% അഴുക്ക് കളയാനായിട്ട് സാധിക്കും. വാഷിംഗ് ക്വാളിറ്റി ബെറ്റർ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ. ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് വാട്ടർ ഹീറ്റർ ഇല്ല എന്നുള്ള ഇതേ ഉള്ളൂ. ഹീറ്റർ ഉള്ള മോഡലും ഉണ്ട്. ഹീറ്റർ നമ്മൾ വാട്ടർ ഹീറ്റർ ആഡ് ചെയ്യുന്ന ചൂട് വെള്ളം ആഡ് ചെയ്ത് വാഷ് ചെയ്യാനുള്ള ടൈപ്പിലുള്ള ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും ഉണ്ട്. ഈ മെഷീൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക്, എൽ ജിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് ഡ്രൈവ് വരണ കാരണം നമുക്ക് വൈബ്രേഷൻ വളരെ കുറവായിരിക്കും, വൈബ്രേഷൻ ഇല്ല, സൗണ്ട് ലെസ് നോയ്സ് ആയിരിക്കും, പവർ കൺസപ്ഷൻ വളരെ കുറച്ചാണ്, ഡ്യൂറബിലിറ്റി കൂടുതലുണ്ടാവും, വാട്ടർ കൺസപ്ഷൻ വളരെ കുറച്ച് മതി. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസൊക്കെ ഉണ്ട്. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റീം ഉണ്ടാവും, സ്റ്റീം സൈക്കിൾ. നമുക്ക് ഹോസ്പിറ്റാലിറ്റി ഡ്രസ്സ്, നമുക്ക് അസുഖം എന്തെങ്കിലുമൊക്കെ ഉള്ള അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നെങ്കിൽ നമുക്ക് സ്റ്റീം വാഷിൽ ചെയ്യാം. അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള അഴുക്ക് എന്തെങ്കിലുമുള്ള ബെഡ്ഷീറ്റ്, കമ്പിളി അങ്ങനെയൊക്കെയുള്ള സ്ട്രോങ് വാഷിനുള്ള പ്രത്യേക ഓപ്ഷൻ ഉണ്ടാവും. കോട്ടൺ, സിന്തറ്റിക്, ബേബി കെയർ, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ടുള്ള സെപ്പറേറ്റ് ഓരോന്നിനും ഓരോ പ്രോഗ്രാമുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് മെഷീനിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഡയൽ, നമുക്ക് ഏത് ഡയലിലോട്ടാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഓൺ ചെയ്യുമ്പോൾ അതിനെല്ലാം ഇൻഡിക്കേഷൻ ഉണ്ടാവും. ആ ഇൻഡിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഏത് പ്രോഗ്രാമാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് 6 ടൈപ്പിലുള്ള വാഷിംഗാണ് വരുന്നത്. കൺവെർഷൻ മോഡൽ എൽ ജി മോഡൽ. കൺവെർഷൻ മോഡലിലാണെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ ഇത് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ വാഷിംഗ് വരുന്നത്. എൽ ജിക്കാണെങ്കിൽ 6 മോഷൻ DD 6 ടൈപ്പിലുള്ള വാഷിംഗ്. ഈ 6 മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മോഷൻ 6 ടൈപ്പിലുള്ള വാഷിംഗ്. അതായത് 1 ടംബ്ലിംഗ്, 2 സ്റ്റെപ്പിംഗ്, 3 സ്ക്രബിംഗ്, 4 റോളിംഗ്, 5 സ്വിങ്ങിങ്, 6 ഫിൽട്രേഷൻ. ഇങ്ങനെ 6 ടൈപ്പ് വാഷിംഗാണ് വരുന്നത്. അത് കാരണം ഇതിന് വാഷിംഗ് ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. ഇതിനകത്ത് തുണി ബോള് പോലെ കിടക്കും, പക്ഷേ ഇതിനകത്ത് തുണി എപ്പോഴും സ്പ്ലിറ്റായിട്ട് തന്നെ കിടക്കും. അത് കാരണം വാഷിംഗ് ക്വാളിറ്റി നല്ലതായിരിക്കും. വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുമ്പോൾ ഈ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ 99% സ്റ്റീം യൂസ് ചെയ്യുമ്പോൾ 99.9% ബാക്ടീരിയ ഫ്രീ ആയിരിക്കും. 100, അതായത് ഏകദേശം 100% തന്നെയാണ് ഫുള്ളായിട്ട് വാഷിങ്ങും ബാക്ടീരിയയും ഫ്രീ ആയിട്ട് സാധിക്കും. വാഷിംഗ് മെഷീൻ ഈ സ്റ്റീം 2 ടൈപ്പുണ്ട്. സ്റ്റീമും ഉണ്ടാവും, ട്രൂ സ്റ്റീമും ഉണ്ടാവും. സ്റ്റീം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ചൂടായി ടബിലോട്ട് വീണ് വാഷിങ്ങും, ട്രൂ സ്റ്റീം ആകുമ്പോഴത്തേക്ക് നമുക്ക് താഴ്ന്ന് വെള്ളം ചൂടായി തന്നെ സ്റ്റീം വാഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ ജെറ്റ് സ്പ്രേയും ഉണ്ടാവും. ഈ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വെള്ളവും തുണിയും താഴെ വീഴുമെന്നൊരു തെറ്റായ ധാരണയുണ്ട്. അങ്ങനെ ഒരിക്കലും വീഴത്തില്ല.
തുണി ഇതിൻ്റെ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലെവലാണ്. ഈ ലെവലിന് മാത്രമേ ഈ മെഷീനിലെ വാട്ടർ ലെവൽ കിടക്കത്തുള്ളൂ. ഈ വാട്ടർ ലെവൽ വന്നിട്ട് ഇതിൻ്റെ ഔട്ടർ ടബിലാണ് വാട്ടർ ഫുള്ളായി കിടക്കുന്നത്. അത് കാരണം ഇത് വാഷ് ചെയ്യുമ്പോൾ വെള്ളം മുകളിൽ വരുന്നില്ല, അടിഭാഗത്ത് തന്നെയാണ് തുണി ഇങ്ങനെ കിടന്നാണ് വാഷ് ചെയ്യുന്നത്. എമർജൻസി കേസിൽ മാത്രം ഈ വാഷിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് മെഷീൻ ഓണായി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഇത് ലോക്കായിരിക്കും. അന്നേരം ലോക്കാവുന്ന സ്ഥിതിക്ക് ഈ എമർജൻസി എക്സിറ്റ് ഇതുവഴി വെള്ളം നമുക്ക് ഇതുവഴി തുറന്ന് വെള്ളം പുറത്ത് കളയാവുകയാണ്. വെള്ളം ഇതുവഴി തുണി ഇങ്ങ് പോവും, നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് നിന്ന് തുണി എടുത്ത് മാറ്റുകയോ തുണി ആടുകയോ ചെയ്യാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഇപ്പോഴും നമ്മൾ ബിസിയുള്ള ആൾക്കാരാണ്, വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫ് ചെയ്യാൻ മറന്നു പോകും, അല്ല ഇന്ന പ്രോഗ്രാം ചെയ്യണം അതൊക്കെ മറന്നു പോകും. നമുക്ക് സ്മാർട്ട് തിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, എൽ ജിയുടെ സ്മാർട്ട് തിങ്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ കണക്റ്റ് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ വൈഫൈ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൽ ജിയുടെ വാഷിംഗ് മെഷീൻ ഹയർ മോഡൽസ് എല്ലാം സ്റ്റീം വരുന്ന എല്ലാ മോഡൽസും വൈഫൈ ഇൻബിൽഡ് ആണ്. ഈ ഇൻബിൽഡ് വാഷിംഗ് മെഷീനിലെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ വഴി നമുക്ക് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മൊബൈൽ വഴി നമ്മൾ മറ്റുള്ള കമ്പനികളിനെക്കാട്ടി എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഒന്ന് ഡയറക്റ്റ് ഡ്രൈവ്, ഒന്ന് വൈഫൈ കൺട്രോൾഡ് മെഷീൻ. എനി വെയർ എനി ടൈം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ വൈഫൈ വഴി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് പവർ ഓൺ ഓഫ് ഒഴിച്ച് ബാക്കി സ്റ്റാൻഡ് ബൈയിലാണ് മെഷീനെങ്കിൽ നമുക്ക് ഈ മെഷീനെ ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈലിൽ തന്നെയാണ് അതിൻ്റെ പാനൽ വരുന്നത്. മൊബൈൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആകുമ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാനലിലെല്ലാം തെളിയും, മൊബൈൽ ഡിസ്പ്ലേയിൽ എല്ലാം തെളിയും. നമുക്ക് മൊബൈൽ വഴി ഓപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു മൂവി വാച്ച് ചെയ്യുകയാണ്, അപ്പോൾ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുകയാണ്, നമുക്കത് ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എണീറ്റ് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ ഇരുന്ന് തന്നെ, നമ്മൾ വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, തിരുവനന്തപുരത്തോ കൊല്ലത്തോ എറണാകുളത്തോ എവിടെ ആയിക്കോട്ടെ, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ മെഷീനായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാറ് അല്ലെങ്കിൽ ഇത് ഇടുന്ന ആൾ, ഈ തുണി ഉപയോഗിക്കുന്ന ആൾ തുണി അതിനകത്ത് വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ട് പുറത്ത് പോവുകയാണ്, മെഷീൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി, നമുക്ക് അവിടെ വൈഫൈ കൺട്രോൾഡ് ഓൺ ആണെങ്കിൽ നമുക്ക് മൊബൈൽ വഴി മെഷീൻ ഓഫ് ചെയ്യാം. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോപ്പ് ലോഡിൽ തന്നെയാണ്, ടോപ്പ് ലോഡിലും ഡയറക്റ്റ് ഡ്രൈവ് മോഡലുണ്ട്, ഹയർ മോഡലിലാണ് ടോപ്പ് ലോഡിൽ ഡയറക്റ്റ് ഡ്രൈവ് വരുന്നത്. ഇതിൻ്റെ ഡ്രമ്മിൻ്റെ ടോപ്പ് ലോഡിലാണെങ്കിൽ ഡ്രമ്മിൻ്റെ അടിഭാഗത്താണ് ഈ മോട്ടോർ വരുന്നത്. അത് കാരണം ഡ്രമ്മ് വളരെ ഈസിയായിട്ട് കറങ്ങും, നമുക്ക് അതിൻ്റെ പവർ കൺസംപ്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും, വാട്ടർ കൺസംപ്ഷൻ കുറവാണ്, നോയിസ് കുറവാണ്, ഇതെല്ലാം ഇതിൻ്റെ പ്രയോജനങ്ങളാണ്. പിന്നെ വിലയെ സംബന്ധിച്ച് മാർക്കറ്റിൽ വിലകൾ ഇതുണ്ടെങ്കിൽ എൽ ജിയെ പറ്റി വളരെ നമ്മൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. എൽ ജിക്ക് നല്ല ഓഫേഴ്സുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നന്ദിള്ള തിരിഞ്ഞമാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനി ഗിഫ്റ്റുകളും കൂടാതെ ഷോറൂമിൻ്റെ വകയായിട്ടുള്ള ഗിഫ്റ്റുകളെല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കസ്റ്റമറിന് വേണ്ടിയിട്ട് കമ്പനിയും നന്ദിള്ള തിരിഞ്ഞമാർട്ടും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സംരംഭമാണ് ഇതിനാണ്.